നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിൽ നിന്നുള്ള മലയാളികളുടെ യാത്രാ ദുരിതം തുടരുന്നു. കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാക്കി. വെള്ളിയാഴ്ചയിൽ മാത്രമാകും ഇനി സർവീസ്. നേരത്തെ ആഴ്ചയിൽ ഞായറാഴ്ച ചൊവ്വാഴ്ച ദിവസങ്ങളിലായി രണ്ട് സർവീസുകൾ ഉണ്ടായിരുന്നു. അടുത്ത വെള്ളിയാഴ്ച മുതൽ പുതിയ ഷെഡ്യൂൾ നിലവിൽ വരും. ഇക്കോട്ടേക്ക് ആഴ്ചയിൽ നിലവിലുള്ള അഞ്ച് ഷെഡ്യൂളിൽ തുടരും. ബുധൻ വെള്ളി ഒഴികെയുള്ള ദിവസങ്ങളിലാണ് സർവീസ്. അതേസമയം തിരക്കേറിയ സീസൺ അവസാനിച്ചതോടെ ടിക്കറ്റ് നിരക്കിൽ കുറവ് വന്നിട്ടുണ്ട്. കണ്ണൂരിലേക്ക് ഏറ്റവും കുറഞ്ഞ നിരക്ക് 37 ദിനാറും കോഴിക്കോട്ടേക്ക് 43 ദിനാറിലും എത്തി. ഫെബ്രുവരി 14 വരെ യാത്ര ചെയ്യുന്നവർക്ക് ബാഗേജിൽ 30 കിലോയിൽ നിന്ന് 40 കിലോ ആക്കിയിട്ടുണ്ട്. വിമാന ഷെഡ്യൂൾ വെട്ടിക്കുറയ്ക്കുന്നതും വൈകുന്നതും കാരണം യാത്രക്കാർക്ക് പ്രയാസം തുടരുകയാണ്. രാജ്യത്തിന്റെ ആദ്യ ബഹിരാകാശ ഉപഗ്രഹമായ കുവൈറ്റ് സാറ്റ് 1 നിന്ന് ആദ്യ സിഗ്നലുകൾ എത്തി തുടങ്ങിയതായി കുവൈറ്റ് ഫൗണ്ടേഷൻ ഫോർ ദി അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ അൽഫദൽ അറിയിച്ചു. പൂർണ്ണ സിഗ്നലുകളുടെ വരവിന്റെ സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. വിക്ഷേപണത്തിന് ശേഷം നിയുക്ത ഭ്രമണപഥത്തിലെത്തിയ ഉപഗ്രഹത്തിന്റെ പ്രവർത്തനം, വിവരങ്ങൾ കൈമാറുന്നതിനുള്ള കാര്യക്ഷമത എന്നിവയെല്ലാം കൂടുതൽ സിഗ്നലുകൾ എത്തുന്നതോടെ വ്യക്തമാകും. വിക്ഷേപിച്ച 4 മണിക്കൂറും 2 മിനിറ്റും കൊണ്ട് ഉപഗ്രഹം അതിന്റെ സന്ദേശങ്ങൾ അയക്കാൻ കഴിയുമെന്നായിരുന്നു നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. കുവൈറ്റിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം അക്രമവും കൂടുന്നതിന് കാരണം വിനോദത്തിന്റെ അഭാവമാണെന്ന വിദഗ്ധർ. രാജ്യത്തെ അഡിക്ഷൻ ട്രീറ്റ്മെന്റ് സെന്റർ ഡയറക്ടർ ഡോക്ടർ ആദിൽ അൽ സെയ്ദാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആസക്തിയുടെ പ്രശ്നമുള്ളവരെ ഒരു സ്ഥലത്ത് താമസിപ്പിച്ചുകൊണ്ട് മയക്കുമരുന്ന വിപത്തിനെ ഇല്ലാതാക്കാൻ ഒരു ദേശീയ പദ്ധതി വികസിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം ആളുകളെ ചികിത്സിക്കുന്നതിനായി സ്വകാര്യ ക്ലിനിക്കുകൾ സ്ഥാപിക്കുന്നതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സുപ്രീം കമ്മിറ്റി ചർച്ച ചെയ്യും. സർക്കാർ അജണ്ട അനുസരിച്ച് ജനസംഖ്യാപരമായ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകാനും വൈദഗ്ധ്യമില്ലാത്ത പ്രവാസി തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാനും വരികയാണ് കുവൈറ്റ്. ഇതിനായി ആഭ്യന്തര മന്ത്രാലയം പ്രായോഗിക നടപടികൾ കൈക്കൊള്ളാൻ ഒരുങ്ങുകയാണ്. ഇഖാമ ലംഘകരെ കസ്റ്റഡിയിലെടുക്കുന്നതിനും നിയന്ത്രണങ്ങൾക്ക് വിരുദ്ധമായി പെർമിറ്റ് നേടിയവരെ പിടികൂടുന്നതിനുമായി പ്രവാസികൾ കൂടുതലായി താമസിക്കുന്ന പ്രദേശങ്ങളിൽ പരിശോധനാ ക്യാമ്പയിനുകൾ വർദ്ധിപ്പിക്കും. കൂടാതെ രാജ്യത്തെ പെർമിറ്റുകൾ ആവശ്യമുള്ളവർക്കല്ലാതെ മറ്റാർക്കും നൽകരുതെന്ന് ആഭ്യന്തരമന്ത്രി PMനോട് അഭ്യർത്ഥിച്ചു. തൊഴിൽ വിപണിക്ക് അവരുടെ ജോലി ആവശ്യമില്ലെങ്കിൽ ഈ വർഷം പല പെർമിറ്റുകളും പുതുക്കില്ല. പ്രവാസികളുടെ ഇക്കാമയെക്കുറിച്ച് മന്ത്രി മുമ്പ് MPമാരോട് സംസാരിച്ചിരുന്ന സമയത്ത് തൊഴിലാളികളെ കൊണ്ടുവരുന്ന വ്യവസായികൾക്ക് ഫീസ് ചുമത്താൻ സർക്കാർ ശ്രമിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ അംഗീകൃത അംബാസഡർമാരെയും നയതന്ത്രജ്ഞന്മാരുടെയും സാന്നിധ്യത്തിൽ വത്തിക്കാൻ സ്ഥാനപതി യൂജിൻ മാർട്ടിൻ ന്യൂജന്റെ കുവൈറ്റ് സിറ്റിയിലെ ഹോളി ഫാമിലി കത്തീഡ്രലിൽ കാലം ചെയ്ത ബെനഡിക്ട് 16 മാർപ്പയ്ക്ക് നിത്യശാന്തി നേർന്ന് വിശുദ്ധ കുർബാന നടത്തി. കഴിഞ്ഞ December 30 ബെനഡിക്ട് 16 മാർപ്പ കാലം ചെയ്തത്. കുവൈറ്റിലെ വിവിധ ക്രൈസ്തവ സഭകളെ പ്രതിനിധീകരിച്ച വൈദികർ ദിവ്യബലിയിൽ പങ്കെടുത്തു. അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ്, കിരീടാവകാശി ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ്, ഗവൺമെന്റ് അംഗങ്ങൾ, വിദേശകാര്യ മന്ത്രാലയം എന്നിവരോട് മാർട്ടിൻ ന്യൂജന്റ് നന്ദി അറിയിച്ചു. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസ്ക്യൂ പോലീസ് വിവിധ പ്രദേശങ്ങളിൽ സുരക്ഷയും ട്രാഫിക് ക്യാമ്പയിനുകളും ആരംഭിച്ചു. സുരക്ഷ നടപ്പിലാക്കാനും ആവശ്യമായ വ്യക്തികളെയും നിയമലംഘകരെയും അറസ്റ്റ് ചെയ്യുന്നതും തുടരുന്നു. മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങൾ കൈവശം വയ്ക്കുന്നതിന് 19 പേരെയും, ക്രിമിനൽ ഫൈബർ മോഷണം, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കേസുകൾക്ക് 41 പേരെയും അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കൂടാതെ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് പ്രായം പൂർത്തിയാകാത്ത ഒരാളെയും പിടികൂടി. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പ്. രണ്ട് ദിവസങ്ങളിലും നേരിയ തോതിൽ ഇടത്തരം മഴയോ തിങ്കളാഴ്ച രാവിലെ ചിലയിടങ്ങളിൽ കനത്ത മഴയും പ്രതീക്ഷിക്കാം. ചൊവ്വാഴ്ച വൈകുന്നേരം വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകൻ അബ്ദുൾ അസീസ് അൽ ഖറാവി പറഞ്ഞു. മഴയോടൊപ്പം തന്നെ ഇടിമിന്നലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മൂടിക്കെട്ടിയ അന്തരീക്ഷമുണ്ടാകാൻ സാധ്യതയുണ്ട്. കാറ്റിന്റെ വേഗത പരമാവധി 50 കിലോമീറ്ററിലേക്ക് എത്തുകയും ദൂരക്കാഴ്ച കുറയ്ക്കുകയും ചെയ്യും. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ ക്രമേണ മഴ കുറയുമെന്നും ജില്ലാ പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടുമെന്നും അബ്ദുൾ അസീസ് അൽ ഖറാവി പറഞ്ഞു. കുവൈറ്റിലെ ജലീബ് അൽ ഷുവൈക് മേഖലയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി പ്രവാസി ആത്മഹത്യ ചെയ്തു. സിറിയൻ പൗരനാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ച ഉടൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ഇവിടുന്ന് ഫോറൻസിക് തെളിവുകൾ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട്. മൃതദേഹം ഫോറൻസിക് മെഡിസിന് റെഫർ ചെയ്യാൻ ഡെപ്യൂട്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ഉത്തരവിട്ടു. സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 18 കെ.ഡി. 500 പിൽസും, 1 ഗ്രാം 22 കാരറ്റ് 17 കെ.ഡി. 850 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 268.80 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.